മാതൃകയാവുകയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. പ്രസംഗങ്ങളോ മോഹന വാഗ്ദാനങ്ങളോ അല്ല, മറിച്ച് ജനങ്ങളിലൊരാളായി മാറുകയാണ് മന്ത്രി. ഒന്നര മാസമായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അധ്യാപക വേഷത്തിലാണ്. വിദ്യാർത്ഥികളായി ഒരുപറ്റം വനവാസികളായ കുഞ്ഞുങ്ങളും. ചരിത്രത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചുമാണ് ക്ലാസ് നടത്തുന്നത്. വനവാസികളെ മുഖ്യധാരയിലെത്തിക്കാൻ സർക്കാർ കൊണ്ടുവന്ന പെസ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന ലക്ഷ്യം. ആവോബനായോ മധ്യപ്രദേശ് എന്ന പേരിൽ ഭോപ്പാലിലെ വിദ്യാലയങ്ങളിലൂടെ കഴിഞ്ഞ വർഷം നടത്തിയ യാത്രക്കിടയിലൂടെയും നേരത്തെ അദ്ദേഹം അധ്യാപകനായിരുന്നു. യോഗ അധ്യാപകനായും മോട്ടിവേഷണൽ സ്പീക്കറായും അന്ന് നടത്തിയ പരിശ്രമങ്ങളിലൂടെ വിജയത്തിൽ നിന്നാണ് ഇപ്പോൾ വനവാസി ഊരുകളിൽ പാഠശാലകൾ നയിക്കാൻ ചൗഹാന് പ്രേരണയായത്. വെള്ളം, വനം, ഭൂമി എന്നിവയ്ക്ക് മേൽ വനവാസി സമൂഹത്തിന് അവകാശം നൽകുന്നതാണ് PESA എന്ന നിയമം. രാഷ്ട്രപതി ദ്രൗപദി മുർമു നവംബർ 15 സംസ്ഥാനം സന്ദർശിച്ചപ്പോഴാണ് 89 ആദിവാസി വികസന ബ്ലോക്കുകളിൽ നിയമം നടപ്പിലാക്കി തുടങ്ങിയത്. അന്നുമുതൽ ഓരോ ഊരിലും നേരിട്ട് പോയി അവർക്കായി നിയമ പാഠശാലകൾ വഴി പെസയെപ്പറ്റി ക്ലാസ് നയിക്കുകയാണ് മുഖ്യമന്ത്രി. വനവാസികളോട് നേരിട്ട് സംവദിച്ചും അവരോടൊപ്പം ആഹാരം കഴിച്ചും ഊരു ജീവിതം അനുഭവിച്ചുള്ള ശിവരാജ് സിംഗ് ചൗഹാന്റെ യാത്ര വലിയ ആവേശം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഊരുകളിൽ ഗ്രാമസഭകളിലും ഗ്രാമ മുഖ്യന്മാരെ വിളിച്ചു ചേർത്താണ് പാഠശാലകൾക്കുള്ള സജ്ജീകരണം സർക്കാർ ഒരുക്കിയത്. വനവാസികളുടെ അവകാശമാണ് ഈ നിയമം. ഈ സർക്കാരല്ല, ഏത് സർക്കാർ വന്നാലും അവകാശം അറിഞ്ഞ് ചോദിച്ചു വാങ്ങാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. ഒപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഈ വിഷയത്തിൽ പ്രാധാന്യം എത്രമാത്രമാണെന്ന് ബോധ്യപ്പെടുത്താനും പാഠശാല ഉപകരിക്കുമെന്നും ചൗഹാൻ പറയുന്നു. പരിശീലന പരിപാടി വ്യാപകമാകുന്നതിന് മാസ്റ്റർ ട്രെയിനർമാരുടെ പരിശീലനവും നടക്കുന്നുണ്ട്. സാമൂഹിക സംഘടനയുടെയും സഹകരണവും സർക്കാർ ഇതിനായി തേടി. ഇന്ത്യൻ പാർലമെന്റ് 1996 ആദിവാസികൾക്ക് കൂടുതൽ നിയമ പരിരക്ഷ നൽകുന്നതിനായി പാസാക്കിയ നിയമമാണ് പെസ. ആദിവാസികൾ കൂടുതലുള്ള പ്രദേശങ്ങളെ പ്രത്യേക പട്ടികവർഗ മേഖലകളാക്കി പ്രഖ്യാപിച്ച് അവർക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള പഞ്ചായത്ത് മോഡൽ സംവിധാനമാണ് പെസ നിയമം വിഭാവനം ചെയ്യുന്നത്. ഗവർണർമാർക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഒരു ആദിവാസി മേഖല പ്രഖ്യാപിക്കാം. പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് കീഴിലാണ് ആദിവാസി പ്രദേശങ്ങളും പഞ്ചായത്തും പ്രവർത്തിക്കുക. ഇതിനായി പഞ്ചായത്ത് രാജ് നിയമത്തിൽ നിയമ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. ഈ നിയമപ്രകാരം ആദ്യം ആദിവാസി അധിവാസ പ്രദേശത്തെ പ്രത്യേകം പ്രദേശമായി വിജ്ഞാപനം ചെയ്യണം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുകയും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും വേണം. രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചും ആദിവാസികൾക്ക് മത്സരിക്കാം. ആദിവാസി വികസനത്തിനുള്ള സർക്കാർ ത്രിതല പഞ്ചായത്ത് ഫണ്ടുകൾ ആദിവാസി പഞ്ചായത്ത് ഭരണ സമിതിക്കാണ് കൈമാറുക. പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികൾ അടങ്ങിയ ഭരണസമിതിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഭരണസമിതിയുടെ അനുവാദമില്ലാതെ നിർദ്ദിഷ്ട ആദിവാസി പഞ്ചായത്തിൽ ഉൾപ്പെടുന്നവർക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ കഴിയില്ല. പുറമെ നിന്നുള്ള ആളുകൾക്ക് ആദിവാസികളെ കബളിപ്പിച്ച് ഭൂമി തട്ടിയെടുക്കാൻ കഴിയില്ലെന്നതാണ് പ്രധാന നേട്ടം. ആദിവാസി പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന പെസയിലൂടെ ആദിവാസികളുടെ ഭൂമി അന്യാധീനപ്പെടുന്നതും ചൂഷണവും തടയാൻ കഴിയും. നിലവിൽ കേരളം, തമിഴ്നാട്, കർണാടക, പശ്ചിമബംഗാൾ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ആദിവാസി ഗ്രാമസഭാ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. നിൽപ്പ് സമരം ഒത്തുതീർത്തതിന്റെ ഭാഗമായുണ്ടായ കരാറിൽ കേരളത്തിൽ പെസ നിയമം നടപ്പിലാക്കുമെന്ന് കേരള സർക്കാർ ആദിവാസി ഗോത്ര മഹാസഭയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2005-ഉം 2020-ഉം ഇടയിൽ 4 തവണ മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന BJP നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. എന്തായാലും സ്വന്തം കീശ വലുതാക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന നേതാക്കന്മാർക്ക് ഇതെല്ലാം കണ്ട് തലകുനിച്ച് നിൽക്കാമെന്ന് സാരം. ഇന്ത്യൻ ജനാധിപത്യം എന്നത് ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ്. എന്നാൽ എല്ലാ ജനപ്രതിനിധികളും അങ്ങനെയാണോ എന്നത് സംശയമാണ്. പക്ഷെ ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ള നേതാക്കന്മാരെ നിസ്സംശയം നേതാവ് എന്ന് വിളിക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.